ഒരൊറ്റ വിസിൽ കൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള അസാമാന്യ മനുഷ്യർ. ഏതു പ്രതിസന്ധിയും എല്ലാവിധ പ്രയാസങ്ങളെയും അതിജീവിച്ച് കടന്നു ചെല്ലുന്നവർ. ഇവരുടെ സാമീപ്യം പലയിടങ്ങളിൽ നാം കണ്ടിരുന്നു. അയോധ്യയിൽ, ആഗ്രയിൽ, മുസാഫിർ നഗറിൽ, ഗുജറാത്തിൽ, ഏറ്റവും അവസാനമായി ഡൽഹി കലാപത്തിലടക്കം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ രാജ്യസ്നേഹികളെ കണ്ടിട്ടുണ്ടോ? ഉത്തർപ്രദേശ് കോവിഡ് രോഗികളാൽ വലയുകയാണ്. ഡൽഹിയിൽ അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ. കർണാടകയിൽ കൈവിട്ടു പോകുന്നു, ഗുജറാത്തിൽ കൈവിട്ടു പോകുന്നു, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. നിഷ്കളങ്കരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ പേര് കേട്ട RSS സൈന്യത്തിന്റെ ഏതെങ്കിലും ഒരു പഠനം? നിങ്ങൾ കണ്ടോ പ്രാണവായു എത്തിച്ചു കൊടുക്കുന്ന ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനെ? വലിയ ധൈര്യശാലികളാണ്. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഞങ്ങൾക്ക് പോകാം, കുറുവടിയുമായി തീവ്രവാദികളെ ഞങ്ങൾ തോൽപ്പിച്ചു കൊള്ളാം, ഇന്ത്യൻ ആർമി തിരിച്ചു പോന്നോളൂ എന്ന് പറഞ്ഞവർ. ചൈന അതിർത്തിയിലേക്ക് പോവാൻ സംഘപ്രവർത്തകരുടെ കൈ തരിക്കുകയാണെന്ന് പറഞ്ഞവർ. ആരെങ്കിലും ഈ ദുരന്തത്തെ നേരിടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരുടെ സാന്നിധ്യം കണ്ടോ? കണ്ടില്ല, കാണില്ല. കാരണം തലയിൽ മുണ്ടിട്ട് പേടിച്ച് മുട്ടുവിറച്ച് എല്ലാം വീട്ടിൽ കയറി കട്ടിലിന്റെ അടിയിൽ ഇരിക്കുകയാണ്. എത്രയോ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിച്ച് കോവിഡ് പ്രതിരോധത്തിനിറങ്ങുന്നു. അവിടെ ഈ വടി കറക്കികളെ മാത്രം എവിടെയെങ്കിലും കണ്ടവരുണ്ടോ? പാകിസ്ഥാനിലേക്ക് പോകും, ചൈനയിലേക്ക് പോകും, ഒരിടത്തേക്കും പോവില്ല. വീരവാദം മുഴക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇവരെ അതിർത്തിയിലേക്ക് വിടില്ല എന്നറിഞ്ഞു തന്നെയാണ് അത്തരം വീരവാദങ്ങൾ മുഴക്കുന്നത്. പ്രിയ സംഘസേനയെ, നിങ്ങൾ അത്ര വലിയ രാജ്യസ്നേഹികളാണെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ നിങ്ങൾ സേവനം ചെയ്യൂ. കോവിഡ് വോളണ്ടിയർമാരായി നിങ്ങൾ സേവനത്തിനിറങ്ങും. ഓക്സിജൻ എത്തിക്കണം, ആംബുലൻസുകൾ വേണം, മൃതശരീരങ്ങൾ സംസ്കരിക്കണം, ബോധവൽക്കരണങ്ങൾ നടത്തണം. സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം ധാരാളം വേണ്ട സമയമാണ്. എവിടെയാണ് നിങ്ങളുടെ സേന? എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത്? ഒന്നുമല്ലെങ്കിലും രാജ്യസ്നേഹികൾ എന്ന പേരും തലയിൽ ഊട്ടി നടക്കുന്നവരല്ലേ? വർഗീയ കലാപങ്ങൾ നടക്കുന്നിടത്തും വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്നിടത്തും BJPയുടെ പൊതുസമ്മേളനങ്ങളിലും മാത്രം പോയാൽ മതിയോ? നിങ്ങളിൽ തന്നെ മികച്ച ഡോക്ടർമാരില്ലേ? അവരെ ഇറക്കി പ്രത്യേക കോവിഡ് ഹോസ്പിറ്റലുകൾ സജ്ജീകരിക്കൂ. നിങ്ങളിൽ അതിസമ്പന്നരില്ലേ? അവരുടെ സഹായത്താൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഇറക്കുമതി ചെയ്യൂ. വെറും വർഗീയതയും കുത്തിത്തിരിപ്പും മാത്രം മതിയോ? എന്തായാലും രാജ്യസ്നേഹി പട്ടയം അടിപ്പേരവകാശമായി കൊണ്ടു നടക്കുന്നവരല്ലേ? കുറച്ച് രാജ്യസ്നേഹം കൂടിയാവാം.